ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാ മതി. അതേ നമുക്കറിയാലേ, കപ്പ കൊണ്ടുള്ള ഐറ്റങ്ങളെല്ലാം നമുക്കിഷ്ടമാണ്. കപ്പ ബിരിയാണി, കപ്പ വേവിച്ചത്, അങ്ങനെ പല ഐറ്റങ്ങളും കപ്പ കൊണ്ട് നമുക്കിഷ്ടമാണ് അല്ലേ. ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്നാ മതി, ഒരു വെജിറ്റബിൾ കപ്പ ബിരിയാണി, അതാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. പറഞ്ഞതുപോലെ അപ്പോൾ സമയം കളയാതെ നമുക്ക് ആ വെജിറ്റബിൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇതൊരു 2 കിലോ കപ്പയുണ്ട്, നമ്മളതാണ് എടുക്കുന്നത് കേട്ടോ. രണ്ടായിട്ട് മുറിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടുന്ന ഒരൈറ്റമാണ് അല്ലേ. വലിയ വിലയൊന്നുമില്ല കപ്പയ്ക്ക്. കാര്യം 1 കിലോ അല്ല 2 കിലോ കപ്പ മേടിച്ചാൽ നമുക്ക് 3-4 പേർക്കായാലും സുഖമായിട്ട് കഴിക്കാനുണ്ട് അല്ലേ. ഇച്ചിരി മുളകോ കാന്താരി എന്തെങ്കിലും പൊട്ടിച്ചാൽ ഓക്കെ. സാധാരണ കപ്പ എല്ലും ഒക്കെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് കപ്പ ബിരിയാണി നേരത്തെ കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ കപ്പ ബിരിയാണി എന്ന് പറയുന്ന ഒരു ഐറ്റം ചെയ്തിട്ടില്ല. ഒരു പക്ഷേ വെജിറ്റേറിയൻ ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെ അത് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ നോക്കിക്കോണം. അപ്പോൾ ആ 2 കിലോ കപ്പ നമ്മൾ തൊലിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കണം. ഇനി അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കറിയാമല്ലോ കപ്പ കൊത്തുന്നത് ഇതുപോലെ ആണെന്ന്, ഇതുപോലെ. അപ്പോൾ ഇതുപോലെ കൊത്തണം അല്ലേ. അപ്പം ഞാൻ കഴുകി ഒന്ന് കൊത്തിക്കൊണ്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ കപ്പയെല്ലാം കൊത്തി കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഈ കൊത്തി വെച്ചിരിക്കുന്ന കപ്പയൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. പലർക്കും അറിയാമല്ലോ നമ്മൾ ഈ ബിരിയാണിപ്പണിക്ക് അല്ല അതുപോലുള്ള ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ചിലടത്ത് പറയും കപ്പ ബിരിയാണി ഉണ്ടാക്കും, അത് കപ്പ എല്ലും കൂടെ ഒക്കെ കുഴച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ചിലരൊന്നും പറയാം ഞങ്ങൾക്ക് ഇറച്ചിയൊന്നും വേണ്ട, അല്ലാതെ വെജിറ്റബിളായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെയൊക്കെ രീതിയിൽ പലയിടത്തും പല രീതിയിലൊക്കെ ആയിരിക്കും, അതെനിക്കറിയത്തില്ല. നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടുക. ഇനി നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇടണം. ആദ്യം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതൊന്ന് അടച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പുപൊടി അങ്ങോട്ട് ഇടുകയാണ്. ആ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്തില്ല, അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ചു വെക്കണം. കാര്യം കപ്പ വേകണ്ടേ, കപ്പ ഒന്ന് വേകാം. അപ്പോൾ അത് വേകുമ്പോഴത്തേക്കും നമുക്ക് കപ്പയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണം. ഇതുപോലൊരു ഉരുളി അങ്ങോട്ട് വെക്കാം. ഏതായാലും അത് വേകാൻ സമയമെടുക്കും. അപ്പം നമുക്കതിന് വെജിറ്റബിൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. ഈ ഉരുളിക്കകത്താണ് അത് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉരുളി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ആ അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് അങ്ങോട്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും ഇതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചിരിക്കുന്നു. വലിയൊരു വടം വെളുത്തുള്ളി, ഒരു വലിയ ഇഞ്ചി, അതെല്ലാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. കൂട്ടത്തിൽ ഒരു 2 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നു. അത് നമുക്ക് നല്ല കാലം. ആ നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ 2 കിലോ ഉണ്ട്, അതനുസരിച്ചുള്ള വേണം. ആ സവാള കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ സവാളയുടെ കളറൊന്ന് മാറണം കേട്ടോ. ആ രീതി വേണം അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ട് ചുമക്കണം. അപ്പോൾ അത്രയും സമയം ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് കപ്പയുടെ നോക്കാം. നോക്കട്ടെ, ആ നോക്കട്ടെ, വെന്തോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കപ്പയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി ഇങ്ങോട്ട് എടുക്കാം. തീ അങ്ങ് നിർത്തിയാൽ ഇതുപോലെ വെള്ളമൊന്നും വാർത്തതിന് ശേഷം ഇതുപോലെ വെള്ളം നിർത്തി അങ്ങോട്ട് കോരി. ഇതുപോലെ കിഴുത്തപാത്രം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോരി ഇവിടെ എടുക്കാം. കപ്പയെല്ലാം കോരിയിട്ടുണ്ട്. 2 കിലോ കപ്പ മേടിച്ചാൽ തട്ടിയുള്ള ഭാഗം എല്ലാം കളഞ്ഞതിന് ശേഷം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളമെല്ലാം മാറ്റാം. അപ്പം നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്നും പകഞ്ഞ് മാറ്റിക്കാം. ആ എണ്ണയ്ക്കകത്തോട്ടെ അല്ലേ. നമുക്ക് 1/2 ടേബിൾ സ്പൂണാണ് കാശ്മീരി മുളക് പൊടി. അടുത്തതായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക്
ഒരാറ് ടീസ്പൂൺ മസാലപ്പൊടി. ഇതല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ആയാലും ചേർക്കാതെ മീറ്റ് മസാല ഏതെങ്കിലും ചേർത്താം. ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എരിവിന് പാകത്തിൽ അതുകൊണ്ടാണ്. ആ ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം അല്ലേ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ മസാലയുടെ ഒക്കെ പച്ചമുളം മാറിയ ശേഷം നമുക്ക് തക്കാളി രണ്ട് തക്കാളി അതോടെ ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ട് കനം കോർക്കാൻ കാര്യത്തിട്ട് നമുക്കൊരല്പം എണ്ണ കൂടെ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. കറി ഉണങ്ങിയിരിക്കുന്നു. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് ഇളക്കി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഒരല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇടുകയാണ്. ആ അപ്പോൾ കപ്പയ്ക്ക് നമ്മൾ ഉപ്പിട്ടാണ് ഈ ഗ്രേവിക്കുള്ള മാത്രം ഉപ്പ് കൂടെ ചേർക്കുക. ഉപ്പിട്ട ശേഷം നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി വലിയ തേങ്ങ എടുക്കേണ്ട ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങാപ്പീര അതുകൂടെ അങ്ങോട്ട് ഇടുക. ഇപ്പോൾ തേങ്ങാപ്പീര ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷം നമുക്കൊരു അര ഗ്ലാസ് ചൂടുവെള്ളമോ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇതും തിളപ്പിക്കുക. കാരണം ഈ ഗ്രേവി ഉണങ്ങി പോകല്ല, അതിനാണ് വെള്ളം ഒഴിച്ച്. ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണമല്ലോ നമുക്ക്. നമ്മൾ അരപ്പിൻ്റെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് ഇത് നല്ലപോലെ തിളച്ച ശേഷം ഇതിങ്ങനെ ഒന്ന് ഭാഗഞ്ഞ് മാറ്റുക. ആ കപ്പ ഇങ്ങോട്ട് ഇട്ട് ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇങ്ങോട്ട് ഇടുകയാണ്. ആ നമ്മൾ അരപ്പെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കോരി ഇപ്പോൾ ഈ അരപ്പ് ഈ കപ്പയുടെ മേളിലൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരല്പം മല്ലിയില പൊതിന് ഇത് ഉണ്ടെങ്കിൽ ചേർക്കാൻ താല്പര്യമുള്ളതൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റത്തിന് ഇത്തിരി മല്ലിയിലയും പൊതിനെയും കൂടെ വേണം. ആ അങ്ങോട്ട് ഇടുക. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മിനിറ്റ് നല്ലപോലെ നാവി ഒന്ന് കയറുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ആവി കയറുമ്പോൾ നമുക്കിതങ്ങ് നിർത്താം. അപ്പോൾ നമ്മൾ ഗ്യാസ് നിർത്തി. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തുണി എടുക്കണം. ചേച്ചാ കൈ കൊള്ളു. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിലും ഇങ്ങനെ ഒക്കെ ഒരു കപ്പ കേട്ടോ, ഒരു വെജിറ്റബിൾ കപ്പ ബിരിയാണി നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല റെഡിയാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും കപ്പ കൊണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കപ്പ മേടിക്കുമ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാര്യം ഇറച്ചിയൊക്കെ കൂട്ടാത്ത ആൾക്കാരുണ്ട് അല്ലേ. കഴിക്കാമല്ലേ, അവർക്കും തിന്നാം, നമുക്ക് ഇറച്ചി കൂട്ടുന്നവർക്കും കഴിക്കാം. അതെ, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ. ഷാന നോക്കട്ടെ. ഇന്ന് ഇറച്ചി കൂട്ടിയല്ലേ കപ്പ ബിരിയാണി വെക്കുന്നത്, ഇന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അല്ലേ. പൊളിച്ചടിക്കി അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ ശബ്ദ സൂപ്പർ അല്ലേ, നല്ല രുചിയുണ്ട് കേട്ടോ. അല്ലേ, നല്ല ടേസ്റ്റോടു കൂടി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പയൊക്കെ മേടിക്കുമ്പോഴേ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇറച്ചി ഒന്ന് മേടിച്ച് ഇറച്ചിയുടെ പുറകെ അല്ലെ എല്ലിൻ്റെ പുറകെ ഒന്നും നടക്കണ്ട. ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ ഒരു ടേസ്റ്റൊക്കെ ഇതേ കിട്ടും. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അഭിപ്രായം ഇത് കഴിച്ചിട്ട്? എനിക്ക് നല്ല അഭിപ്രായം, എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാന്ന് വെച്ചാൽ ഇത് ആരാണേലും വെച്ച് നോക്കിയാലും പറയും നല്ലതാന്ന് പറയും. ആ തീർച്ചയായിട്ടും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും അത് ചെയ്തു നോക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി വേറെ കാര്യങ്ങൾ പറഞ്ഞേക്കാം അല്ലേ. ഷമ്മിലെ നമ്മുടെ വീഡിയോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഉള്ളവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറന്നുപോലെ ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.